الله محمد رسول الله عليه صلاة الله. ഈ വിഷയം പ്രസക്തമാക്കുന്നത് ദീനിനെ വലിച്ചെറിയുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. മതനിരാസം വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. യുദ്ധത്തിലേക്ക് ആളുകൾ വല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹു നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ റബ്ബിനെ കണ്ടിട്ടില്ല. ആരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്? അൽബക്കറ സൂറത്തിലെ ആദ്യത്തെ വചനങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ലാത്ത വചനങ്ങളാണ്, ഗൗരവത്തോടെ കാണേണ്ട വചനങ്ങളാണ്. അലിഫ് ലാം മീം. അല്ലാഹു അഅലം ബി മുറാദി ദാലിക്കൽ കിതാബു, പരിശുദ്ധമായ ഖുർആൻ. ലാ റൈബ ഫീഹി, അതിൽ ഒട്ടുമേ സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീന, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ ഒരാൾ മുഅ്മിനാകില്ല. അല്ലാഹുവിനെ ഇന്ന് വരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരെ? അല്ലാഹുവിനെ ഇന്ന് വരെ നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരിമാരെ? അല്ലാഹുവിനെ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു പടച്ച റബ്ബുണ്ട്, അല്ലാഹു ആണ് ഇലാഹ്. ആരാധന തർഹൻ അല്ലാഹു മാത്രമാണ്. ആരാ പറഞ്ഞു തന്നത്? ആരാണ് പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു, അല്ലണ്ട് അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിനെ കേട്ടിട്ടുണ്ട് മഹാനായ മൂസൽ കലീം അലൈഹിസ്സലാം. നോക്കൂ, നിങ്ങൾ പറഞ്ഞു വന്നത് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ ഒരാളും മുഅ്മിനാവുകയില്ല. ഖബറിൽ അദാബുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്. ഗൈബിയായ കാര്യമാണ്, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല ഖബറിൽ മുൻകർണക്കീറുണ്ടെന്ന്, ഖബറിൽ അദാബുണ്ടെന്ന്, സ്വാലും ജവാബുമുണ്ടെന്ന്, ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പാണെന്ന് അല്ലെങ്കിൽ നരകക്കുണ്ടാണെന്ന് മരണപ്പെട്ടു പോയ ഒരാളും നമ്മളോട് വന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ വിശ്വാസമാണ് സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, മീസാൻ എന്ന തുലാസുണ്ട് സത്യമാണ്, പാലമുണ്ട് സത്യമാണ്, അല്ലാന്റെ ഹബീബിന്റെ ഷഫാഅത്തുണ്ട് നാളെ സത്യമാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വിശ്വാസമാണ്. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത് കാരിരുമ്പിന്റെ ഈമാനായിരുന്നു. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ മഹബ്ബത്ത് വെച്ചിട്ട് ഈമാനിനെ ഊതിക്കാച്ചെടുത്ത നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈമാനികമായ ഉണർവിനും ഈമാനികമായ പുരോഗതിക്കുമുള്ള ഏറ്റവും വലിയ
ഒരു മരുന്നാണ് യഥാർത്ഥത്തിൽ മഹബ്ബത്ത്, സ്നേഹം എന്ന് പറയുന്നത്. ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിനോട് മഹബ്ബത്ത് വേണമെന്നാണ്, ഹബീബിനോട് മഹബ്ബത്ത് വേണമെന്നാണ്. ആ മഹബ്ബത്ത് കൊണ്ട് മാധുര്യം അനുഭവിക്കാനും കഴിയും. അങ്ങനെ മാധുര്യം അനുഭവിച്ച നേതാവായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ